പഴമയുടെ രുചി തേടി പിന്നോട്ട് ഒരു യാത്ര, കുറച്ച് നമുക്ക് തിരിച്ചു പോകാം. പഴമയിലെ പലതും നശിച്ചു പോയെങ്കിലും പഴയതിൻ്റെ രുചിഭേദങ്ങൾ അതോടെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ആ പഴയ രുചിയിൽ എന്തെല്ലാം രുചിഭേദങ്ങൾ നടത്തി അതിനെ ഒരു പുതുമ കൊണ്ടുവരാമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് പാലക്കാടുള്ള ഫോർട്ട് പാലസ് എന്നുള്ള ഈ ഒരു ഹോട്ടൽ. പാലക്കാട് ടൗണിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലുകളിൽ ഒന്ന് എന്ന് തന്നെ ഫോർട്ട് പാലസിനെ പറയേണ്ടി വരും. ചൂടിൻ്റെ കാഠിന്യം ഇല്ലാതാക്കാൻ ബിയർ അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. ബിയർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് എന്ന് എനിക്ക് തോന്നുന്നുമില്ല ചൂടിനെ അതിജീവിക്കാൻ. അങ്ങനെയെല്ലാമാണെങ്കിൽ ഒരുപാട് സ്ത്രീകളും ഒരുപാട് ബിയർ കുടിക്കാത്തവരും എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും. അതുകൊണ്ട് ബിയർ ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു മാർഗമായി ആരും കാണേണ്ടതില്ല. എങ്കിലും ഈ ചൂടുകാലത്ത് ഫോർട്ട് പാലസിൽ വന്ന് വെറുതെ ഭക്ഷണം കഴിച്ചു പോകാൻ എന്തോ ഒരു മടി. അതുകൊണ്ട് കൂട്ടത്തിൽ കുടിക്കാത്തവരെ വണ്ടിയുടെ ചാവി ഏൽപ്പിച്ച് ഞാനും ഒരു ബിയർ കഴിക്കുകയാണ്. ഭക്ഷണത്തിന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് റൈസ്, അതേമാതിരി ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു പെപ്പർ ബീഫ്, വേറെ നമ്മൾ വീറ്റ് കൊണ്ടുള്ള വീറ്റ് പൊറോട്ട, ഗോതമ്പ് പൊറോട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. മൈദ പൊറോട്ട നമ്മൾ അവോയ്ഡ് ചെയ്ത് വീറ്റ് പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് ഫോർട്ട് പാലസ് തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയില്ല അവിടെ ബീഫ്, പെപ്പർ ബീഫ് കഴിച്ചതായിട്ട്. പക്ഷേ അവിടെ ഞാൻ ആ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഇഷ്ടംപോലെ വളരെ വർഷങ്ങൾക്ക് മുൻപ് കഴിച്ചിട്ടുള്ളതാണ്. ആ അതേ ഒരു ഫ്ലേവർ, ആ ഒരു ഫ്ലേവർ തന്നെ നിലനിർത്തിക്കൊണ്ട് അധികം മസാലകളുടെ അതിപ്രസരമില്ലാതെ. ഇപ്പോൾ കേരളം അങ്ങോളം ഇങ്ങോളം ബിരിയാണി എന്ന് പറഞ്ഞതിനെ മസാലകളിട്ട് അതിൻ്റെ ഒരു ബിരിയാണിയുടെ അർത്ഥമേ അതിനെ ബിരിയാണി എന്നുള്ള ഒരു സങ്കല്പമേ നമ്മളുടെ മനസ്സിനെ തെറ്റിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇതാ അതേ ഫ്ലേവർ ആ 40 കൊല്ലം മുൻപ് കഴിച്ച അതേ രുചി നാവിന് നൽകിക്കൊണ്ട് ഫോർട്ട് പാലസ് എന്നുള്ള ഹോട്ടൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ പണ്ട് കഴിച്ച അതേ രുചിയിൽ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ആ ഫ്രൈഡ് റൈസ്. പെപ്പർ ബീഫ് വളരെ നന്നായിരുന്നു, പക്ഷേ ഞാൻ ഈ പറഞ്ഞതുമാതിരി പണ്ട് അത് കഴിച്ചതായിട്ടുള്ളൊരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അത് വളരെ നല്ലൊരു ഡിഷായിരുന്നു. അതേമാതിരി വീറ്റ് പൊറോട്ടയും ആ ബീഫ് കോമ്പിനേഷൻ നന്നായിരുന്നു. ഫ്രണ്ട്സ്, പഴമയും പഴമയുടെ രുചിഭേദങ്ങളും എല്ലാം തേടി ഉള്ള നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പഴയതിൻ്റെ രുചി തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴമയുടെ രുചിഭേദങ്ങളും പഴയ രുചിയും എല്ലാം തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇനിയും ഞങ്ങൾ വരും ഇതേമാതിരിയുള്ള രുചിഭേദങ്ങളുമായിട്ട്, ഈ പഴയ രുചിക്കൂട്ടുകളുമായിട്ട്. Stay tuned. Bye. Enjoy.